മിന്നൽ ഹർത്താൽ ആക്രമണത്തിൽ നഷ്ടപരിഹാരം കെട്ടിവയ്ക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികൾക്ക് ഹൈക്കോടതി നൽകിയ സമയപരിധി അവസാനിച്ചു. നഷ്ടപരിഹാര തുക കെട്ടിവയ്ക്കാത്ത സാഹചര്യത്തിൽ സംഘടനയുടെയും ഭാരവാഹികളുടെയും സ്വത്ത് വകകൾ കണ്ടുകെട്ടും. ഹർത്താലിനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ നടത്തിയ ആക്രമണങ്ങളിൽ 5.2 കോടി രൂപ നഷ്ടപരിഹാരം കെട്ടിവയ്ക്കാനായിരുന്നു കോടതി ഉത്തരവ്. മിന്നൽ ഹർത്താലിനിടെ നടത്തിയ ആക്രമണങ്ങളിൽ KSRTCക്കടക്കം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ 5.2 കോടി രൂപ കെട്ടിവയ്ക്കാൻ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 29 ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച 29 മുതൽ വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ തുക ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മുൻപാകെ കെട്ടിവയ്ക്കാനായിരുന്നു കോടതിയുടെ കർശന നിർദ്ദേശം. 2 ആഴ്ച കഴിഞ്ഞിട്ടും ഉത്തരവിന് പ്രകാരം തുക കെട്ടിവയ്ക്കാത്ത സാഹചര്യത്തിൽ സംഘടനയുടെയും ഭാരവാഹികളുടെയും സ്വകാര്യ സ്വത്തുവകകളടക്കം കണ്ടുകെട്ടാൻ നടപടികൾ ആരംഭിക്കും. നഷ്ടപരിഹാര തുക കെട്ടിവച്ചില്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭാരവാഹികളുടെ സ്വകാര്യ സ്വത്തുവകകൾ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പ്രകാരം ആഭ്യന്തര സെക്രട്ടറിക്ക് നടപടികൾ സ്വീകരിക്കാം. തിങ്കളാഴ്ച PFI ഹർത്താലുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. നഷ്ടപരിഹാര തുക കെട്ടിവയ്ക്കാത്തതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ കോടതിയെ അറിയിക്കും. വിഷയം കോടതിയെ ധരിപ്പിച്ചതിനു ശേഷമേ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുകയുള്ളൂ എന്നാണ് വിവരം. നഷ്ടപരിഹാരം വിതരണം ചെയ്യാനായി ക്ലെയിംസ് കമ്മീഷണറെയും ഹൈക്കോടതി നേരത്തെ നിയോഗിച്ചിരുന്നു. രേഷ്മ ബാബു, ജനം, കൊച്ചി.